എന്തോ എങ്ങനെ ഇവിടെ എവിടെ ഇത് വിശന്നിട്ട് വയ്യ. ഓ പിന്നെ എത്ര നേരം ആ ബൈക്ക് ഉണ്ടോ അവിടെ? അങ്ങോട്ട് നടക്കണോ? ഓ പിന്നെ കുറച്ചേ ഉള്ളേ. ഓ ഹെൽമെറ്റ് ഇല്ല കേട്ടോ, എന്റെ കയ്യിൽ ഒരു ഹെൽമെറ്റേ ഉള്ളൂ. അത് കുഴപ്പമില്ലെന്ന് പോവാം. ചുമ്മാരെ കൊണ്ട് ശല്യമായല്ലോ, ഒരു ഉപകാരവും ഇല്ല. അപകടം കൂടുന്നു അപകടം കൂടുന്നു പറഞ്ഞ് ക്യാമറയും കൊണ്ടെന്ന് വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഇതുവരെ? ആര് പറഞ്ഞു കുറഞ്ഞെന്ന്? എവിടെ പറഞ്ഞു? മന്ത്രിക്ക് എന്തെല്ലാം പറയാം, ഒന്ന് ആലോചിച്ച് നോക്ക്. മന്ത്രി പറഞ്ഞത് എന്താ? അപകടം കുറഞ്ഞെന്ന് പറഞ്ഞ് ഹൈക്കോടതി പറഞ്ഞു. പക്ഷേ ഇതേ സർക്കാരിന്റെ തന്നെ പോലീസ്, കേരള പോലീസാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അപകടം ഇപ്പൊ കുറഞ്ഞിട്ടില്ലെന്ന്. നീ വാർത്തകളൊന്നും കാണുന്നില്ലേ? ഇതേ കഴിഞ്ഞ ദിവസം വന്ന വാർത്തയാണിത്, നോക്ക്. അതായത് ക്യാമറയെ അപകടം 65% അപകടം കുറഞ്ഞു എന്നുള്ള ഗതാഗത മന്ത്രിയുടെ വാദം കള്ളക്കണക്കെന്നാണ് പറയുന്നത്. കാരണം പോലീസ് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ ഓഗസ്റ്റിനേക്കാൾ, അതായത് 2022 ഓഗസ്റ്റിനേക്കാൾ 19% ക്യാമറ വെച്ചതിനു ശേഷം കൂടിയെന്നുള്ളതാണ്. ഇപ്പൊ ഈ മോട്ടോർ വാഹനവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ഇൻഷുറൻസ് പരിരക്ഷ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാത്രമേ കൃത്യമായിട്ടുള്ള കണക്കുണ്ടാവുള്ളൂ. കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും ഈ റോഡിൽ നടക്കുന്ന അല്ലെങ്കിൽ ട്രാഫിക് പോലീസിനെ അടക്കമുള്ളവരെ കാര്യങ്ങൾ നോക്കുമ്പോൾ കൃത്യമായ ധാരണയും കണക്കും പോലീസിന്റെ കയ്യിലാണുള്ളത്. അപ്പൊ പോലീസ് തന്നെ പറയുന്നു ഈ അപകടം കൂടുന്നു ഉള്ളത്. പക്ഷെ ഈ ക്യാമറ ഉള്ളത് കൊണ്ട് നമ്മളെ പോലെയുള്ളവര് കുറച്ച് ബുദ്ധിമുട്ടിയെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ആ കണക്ക് മന്ത്രിക്ക് മാത്രമേ അറിയാൻ വേണ്ടി സാധിക്കുള്ളൂ. ക്യാമറ വെച്ചുകൊണ്ട് പ്രയോജനം ഇല്ല എന്ന് പറയുന്നില്ല, എന്തായാലും നമ്മളെ പോലെയുള്ളവരൊക്കെ ഹെൽമെറ്റ് വെക്കുന്നു, പേടിച്ച് ഹെൽമെറ്റ് ഒക്കെ വെക്കുന്നുണ്ട്. പക്ഷെ അപകടം കുറഞ്ഞു എന്നുള്ള കാര്യം വസ്തുതയായിട്ട് എനിക്ക് തോന്നിട്ടില്ല. എന്തായാലും വാ നമുക്ക് പോവാം. എന്തോ എങ്ങനെ